ആഴക്കടൽ ഇരുട്ടാണെന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഫ്ലോറ പോലത്തെ മത്സ്യജീവികൾ, ഒന്നിലധികം മത്സ്യജീവികൾ പിന്നെ സ്വയം പ്രകാശിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന നാസ്തിക അവർ പറയുന്നത് പിന്നെ ആഴക്കടലിൽ ഇരുട്ടില്ല എന്നാണ്. അപ്പോൾ അത് ഖുർആനും പറയുന്നതും അവർ പറയുന്നതും വ്യത്യസ്തമായ രൂപത്തിലാണ്. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒറ്റവാക്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നട്ടപ്പാതിരയ്ക്ക് ഒരാൾ ഒരു മിന്നാമിന്നിയുടെ വെട്ടം കണ്ടിട്ട് ഇത് നട്ടുച്ചയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാസ്തികർ മാത്രമേ അപ്രകാരം പറയുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു നൂറിലെ 40-ാമത്തെ ആയത്ത്, ഔ കദുലുമാതിം ഫീ ബഹരിൽ ലുജ്ജയ യഗശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ദുലുമാതും ബഅലുഹ ഫൗക ബഅല ഇദാ അഖറജ യദഹു ലം യകദ യറാഹ വമല്ലം യജ്അലില്ലാഹു ലഹു നൂറം ഫമാലഹു മിൻ നൂർ. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ ആഴക്കടലിലെ ഇരുട്ടുപോലെയാണെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ആഴക്കടലിനെ തിരമാലകൾ പൊതിയുന്നു, അതിനു മുകളിൽ വീണ്ടും തിരമാലകളുണ്ട്, ആ തിരമാലകൾക്കു മേലെ കാർമേഘങ്ങളുണ്ട്, ഒന്നിനുമീതെ ഒന്നായിട്ട് ഇരുട്ടുകളാണ്. ഒരുവൻ സ്വന്തം കൈ പുറത്തെടുത്താൽ പോലും അത് അവൻ്റെ കൈ അവനിക്ക് കാണാൻ കഴിയുകയില്ല, അത്രത്തോളം ഇരുട്ടാണ് അവിടെയുള്ളത്. അള്ളാഹു പ്രകാശം നൽകാത്തവർക്ക് യാതൊരു പ്രകാശവും അവിടെ ലഭിക്കുകയില്ല. ഈ ആയത്ത് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു നൂർ 40-ാമത്തെ വചനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ആഴക്കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ സീ ലെവലിൽ നിന്ന് 200 മീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് യുഫോട്ടിക് സോൺ എന്നാണ്. യുഫോട്ടിക് സോൺ അത്രയും ഒരു 200 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം പോയ 300 മീറ്റർ മാത്രമാണ് സൂര്യൻ്റെ പ്രകാശം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രദേശത്തിന് പറയുന്നത് ഡിസ്ഫോട്ടിക് സോൺ എന്നാണ്. ഒരു നേരിയ പ്രകാശം മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. അതിൻ്റെയും താഴെ 1000 മീറ്ററിൻ്റെ താഴെയുള്ള സ്ഥലത്തിന് അഫോട്ടിക് സോൺ എന്നാണ് പറയുന്നത്. ഇവിടെ തീരെ സൂര്യപ്രകാശം ലഭിക്കുകയില്ല. ആഴക്കടലിനെ കുറിച്ച് ശാസ്ത്രലോകം ഗവേഷണം നടത്തി തുടങ്ങുന്നത് 1875-കൾക്ക് ശേഷമാണ്. പരിശുദ്ധമായ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആഴക്കടലിൽ ഇരുട്ടാണെന്ന് വളരെ ഖണ്ഡിതമായി പറഞ്ഞു. അപ്പോൾ ഇന്ന് ശാസ്ത്രത്തിൻ്റെ കുത്തക അവകാശപ്പെടുന്നവർ നോക്കുമ്പോൾ 200 വർഷം മാത്രം പഴക്കമുള്ള ഒരു ശാസ്ത്രവിജ്ഞാനം പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ട് എന്ന് വന്നു കഴിയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ, അത് സമ്മതിച്ചു തരാനുള്ളൊരു ഈഗോ, അവരവരുടെ ആ ഒരു ഈഗോ അവരത് സമ്മതിക്കാൻ അനുവദിക്കുന്നില്ല. അതിനാദ്യം അവർ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞത് ഉപമയാണ്. ഖുർആനിൽ പറഞ്ഞ ആഴക്കടലിൻ്റെ ഇരുട്ടിനെ അവർ വെളുപ്പിക്കാൻ നോക്കി. പക്ഷേ ലുലുമാത്തെന്നും ബഹ്റുൽ ലുജി എന്നൊക്കെ കൃത്യമായ പദപ്രയോഗങ്ങളിലൂടെ ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് ഇനി ഖുർആനിലെ ആഴക്കടലിൻ്റെ ഇരുട്ടിനെ അവർക്ക് വെളുപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ അടുത്ത തന്ത്രം പ്രയോഗിച്ചു. ഒറിജിനൽ ആഴക്കടലിലെ ഇരുട്ടിനെ എന്ത് ചെയ്യുക? പ്രകാശമാക്കാൻ നോക്കുക, വെളുപ്പിക്കാൻ നോക്കുക. അതിനവർ കണ്ടുപിടിച്ചൊരു മാർഗമാണെന്ത്? കടലിൽ ഒരുപാട് ബയോ ലൂമിനസെൻസ് ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. അതുകൊണ്ടെന്ത്? ആഴക്കടലിൽ ഇരുട്ടല്ല, അവരുടെ പദപ്രയോഗ പ്രകാരമാണ് വളരെ പ്രകാശമാണ് ആഴക്കടലിൽ എന്നാണ് അവർ പറയുന്നത്. ബയോ ലൂമിനസെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോ ലൂമിനസെൻസ് ഈസ് ദി എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ആൻഡ് എമിറ്റ് ലൈറ്റ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലൂടെ ജീവജാലങ്ങൾ സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നു. വളരെ നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ മിന്നാമിന്നി നമ്മുടെ കരയിലുള്ള ഒരു ബയോലൂമിനസെൻസ് ആയിട്ടുള്ളൊരു ജീവിയാണ്. ഇതേപോലെയുള്ള ജീവികൾ കടലിലുമുണ്ട്. ഇനി നമ്മൾ കടലിൽ എന്ത് ചെയ്തു? ഒരു ബയോലൂമിനസെൻ ജീവജാലങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്മേളനം കടലിൻ്റെ അടിത്തട്ടിൽ വിളിച്ചു കൂട്ടിയെന്ന് സങ്കല്പിക്കുക. ഒരു ജില്ല പ്രകാശിക്കാനുള്ള വെട്ടം പോലും എന്ത് കാണത്തില്ല? എല്ലാ ജീവജാലവും കൂടെ ഒരുമിച്ച് കൂടിയാൽ കിട്ടുകയില്ല. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം വായിച്ച് കേൾപ്പിക്കാം. ആഴക്കടലിലുള്ള ചില ജീവികൾ സ്വന്തമായി വെളിച്ചം ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. അതൊക്കെ കണക്കുകൂട്ടിയാലും അവിടുത്തെ ഇരുട്ടുമാറ്റാനുള്ള വെളിച്ചമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ തന്നെ ശരീരഭാഗങ്ങളായ കൈകാലുകൾ നമുക്കു തന്നെ കാണാൻ വേണ്ട വെളിച്ചം ആഴക്കടലിലില്ല. ഇത് സുന്നി വോയിസിൽ വന്ന ലേഖനമല്ല, ഇത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ലൂക്ക എന്ന് പറയുന്ന വെബ്സൈറ്റിൽ
ശാസ്ത്ര പ്രചാരണത്തിനും ജനങ്ങൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കാനും വേണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവർ സൈബറിടങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ വേണ്ടി അവർ സ്ഥാപിച്ച അവരുടെ വെബ്സൈറ്റിൽ മതവിശ്വാസികളല്ലാത്ത ശാസ്ത്ര പ്രചാരകരായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആൾക്കാർ അവരുടെ ലൂക്ക എന്ന വെബ്സൈറ്റിൽ എഴുതി വെച്ച കാര്യമാണിത്. അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും ആഴക്കടലിൽ ഇരുട്ട് മാറ്റാനുള്ള വെളിച്ചം അവിടെ ഉണ്ടാവുകയില്ല. ഇനി 2023 June 20 NBC ന്യൂസിന് ടിൻ മാൾട്ടിൻ എന്ന ഹിസ്റ്റോറിയനും ടൈറ്റാനിക് എക്സ്പേർട്ടും കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഇപ്രകാരം പറയുന്നത് കാണാം. ഇറ്റ്സ് പിച്ച് ബ്ലാക്ക് ഡൗൺ ദെയർ, ഇറ്റ്സ് ഫ്രീസിംഗ് കോൾഡ്, ദ സീബെഡ് ഈസ് മഡ് ആൻഡ് ഇറ്റ്സ് അൻഡുലേറ്റിംഗ്, യു കോൺട് സീ യുവർ ഹാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫേസ്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കൂരിരുട്ടാണ്, രക്തമുറയുന്ന തണുപ്പാണ്, മുഖത്തിന് നേരെ കൈപിടിച്ചാൽ പോലും കാണില്ല. ടൈറ്റാനിക് വിദഗ്ധൻ പറഞ്ഞ കാര്യമാണ് NBC ന്യൂസ്. ഇത് 24 ന്യൂസ് പോർട്ടലിലും ഇതേ ന്യൂസ് കാണാൻ കഴിയും. ഇവരൊന്നും ഖുർആനിലെ ആയത്ത് കണ്ടിട്ടല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.